കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാണ്. എന്നാൽ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് കൊറോണ എന്നത് വൈറസിന്റെ പേര് മാത്രമല്ല, ഇതേ പേരിൽ മറ്റൊരാൾ കൂടി അവിടെയുണ്ട്. കൊല്ലം കോർപ്പറേഷനിലെ മതിലിൽ ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥിയാണ് കൊറോണ തോമസ്. 24-കാരിയായ കൊറോണ തോമസ് സജീവ BJP പ്രവർത്തകയായ ജിനു സുരേഷിന്റെ ഭാര്യയാണ്. കോവിഡ് ബാധിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ഒക്ടോബർ 15 കൊറോണ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത്. കുഞ്ഞിനും വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. മതിലിൽ കാട്ടുവിളയിൽ തോമസ് മാത്യുവിന്റെയും ഷീബയുടെയും മകളാണ് കൊറോണ തോമസ്. പ്രകാശവലയം എന്ന അർത്ഥത്തിലാണ് തോമസ് ഷീബ ദമ്പതികൾ മകൾക്ക് കൊറോണ എന്ന പേരിട്ടത്. ലോകത്ത് കോവിഡ് പടർന്നതോടെ കൊറോണ തോമസും പ്രസിദ്ധയായി. തെക്കൻ കേരളത്തിലെ കൊല്ലത്തിൽ ധാരാളം ആളുകൾ കൊറോണ PJ അല്ലെങ്കിൽ ആലിപ്പഴ കൊറോണ എന്ന് ചൊല്ലുന്നു. കൊറോണ വൈറസ് കൊറോണ തോമസിനോടും ഒട്ടും ദയ കാണിച്ചിരുന്നില്ല. വൈറൽ രോഗം ബാധിച്ച അവർ ഒക്ടോബറിൽ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. അമ്മയും നവജാത ശിശുവും സുഖം പ്രാപിച്ചുവെങ്കിലും ഇപ്പോൾ നാഗരിക തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വെല്ലുവിളി നേരിടുകയാണ്. BJPയുടെ അനുഭാവമുള്ള ഒരു കുടുംബത്തെ വിവാഹം കഴിച്ച ഭർത്താവ് ജിനു സുരേഷാണ് രാഷ്ട്രീയം പരീക്ഷിക്കാനുള്ള പ്രധാന പ്രചോദനം. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നും തികച്ചും അന്യയായിരുന്നു. സജീവ BJP പ്രവർത്തകനായ സുരേഷിനെ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം ഞാനും കുറച്ച് താല്പര്യം കാണിക്കാൻ തുടങ്ങി, BJP സ്ഥാനാർത്ഥി കൊറോണ തോമസ് പറഞ്ഞു. കഴിഞ്ഞ നാഗരിക ബോഡി വോട്ടെടുപ്പിൽ BJP വാർഡിൽ 2 സ്ഥാനത്തെത്തി. യുവ കൊറോണയുടെ ചുക്കാൻ പിടിക്കുമ്പോൾ വിജയത്തിലേക്കുള്ള വിടവ് നികത്താനാകുമെന്നാണ് പാർട്ടി ഇപ്പോൾ കരുതുന്നത്. തുടക്കത്തിൽ ആളുകൾ എനിക്ക് വിചിത്രമായ ഒരു രൂപം നൽകി. കൊറോണയെക്കുറിച്ച് നിങ്ങൾ അടുത്തിടെ കേട്ടതായി ഞാൻ അമ്പരിപ്പിച്ച ആളുകളോട് പറഞ്ഞു. പക്ഷേ എന്റെ പിതാവ് 24 മുമ്പ് എനിക്ക് പേര് നൽകി. ഇപ്പോൾ അവർ എന്നെ അവരിൽ ഒരാളായി അംഗീകരിച്ചു. അത് ബാലറ്റുകളിലും പ്രതിഫലിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കൊറോണ തോമസ് പറഞ്ഞു. അച്ഛൻ തോമസ് മാത്യു എന്ന കലാകാരൻ തന്റെ ഇരട്ട മക്കൾക്ക് കോറൽ, കൊറോണ എന്ന് പേരിട്ടു. അവളുടെ ഇരട്ട സഹോദരൻ കോറൽ മാത്യുവിന് അവളേക്കാൾ 20 പ്രായമുണ്ട്. തന്റെ ഇരട്ട കുട്ടികൾക്ക് അദ്വിതീയമായ പേരുകൾ വേണമെന്നാണ് പിതാവ് ആഗ്രഹിച്ചതും ഒടുവിൽ കോറലിനെയും കൊറോണയെയും കുറിച്ച് അവർ പറഞ്ഞു. ഇത്രയും വർഷമായി ഞാൻ എന്റെ പേരിൽ ഒരു പ്രശ്നവും അന്വേഷിച്ചിട്ടില്ല. വൈറസിനെതിരായ ആദ്യ റൗണ്ടിൽ വിജയിച്ച അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് അവസാന റൗണ്ടിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. 4 മുമ്പുള്ള തന്റെ കല്യാണം പ്രണയത്തിന്റെ പര്യവസാനമാണെന്നും ദമ്പതികൾ വിവിധ സമുദായങ്ങൾപ്പെട്ടവരാണെന്ന കാരണത്താലാണ് ആദ്യം കുടുംബത്തെ എതിർത്തതെന്നും അവർ പറഞ്ഞു. എന്നിരുന്നാലും അവർ താമസിയാതെ ചുറ്റും വന്നു. ഭർത്താവ് ജിനു സുരേഷ് ഒരു കലാകാരൻ കൂടിയാണ്.